ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ഓൺ ബോർഡ് വരുമ്പോഴുള്ള എക്സ്പെൻസിനെ കുറിച്ചാണ്. അതായത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റിനെ കുറിച്ച് എന്നോട് ഒന്ന് രണ്ട് പേര് നേരത്തെ ചോദിച്ചിരുന്നു. നമ്മൾക്ക് എത്രത്തോളമാണ് ഇൻ്റർനെറ്റിന് ഇവിടെ എക്സ്പെൻസ് വരുന്നത്, നമ്മൾ സിം കാർഡാണോ അല്ലെങ്കിൽ വൈഫൈ ആണോ ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യം ഇന്ന് എൻ്റെ കൂടെ സംസാരിക്കുന്നത് ഞാനാണ്, നമ്മുടെ എറണാകുളംകാരനാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു 10-20 കിലോമീറ്റർ അകലെയുള്ള ആൾ, നമ്മുടെ എറണാകുളം ഹൈക്കോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. ഇപ്പോൾ 3 വർഷമായിട്ട് നമ്മുടെ കമ്പനിയിലുണ്ട്. 2 കോൺട്രാക്റ്റ് ചെയ്തു, അതിനിടയിൽ ഒരു കൊറോണ വന്നതുകൊണ്ട് ഒരു സ്കിപ്പ് സംഭവിച്ചു, എങ്കിലും 2 കോൺട്രാക്റ്റ് ചെയ്തു, രണ്ടും 2 ഷിപ്പിലാണ് ചെയ്തത്. അപ്പോൾ ഈ നമ്മുടെ കൂടെയുള്ള ജസ്ലീനും കൂടെ കൂടിയാണ് നമ്മുടെ എക്സ്പെൻസിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, നമ്മുടെ ചാനൽ ക്രൂയിസ് ഷിപ്പ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന ചാനലാണ്. അതിപ്പോൾ ജോലി സാധ്യതകൾ, ഇവിടുത്തെ വിശേഷങ്ങൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ മേഖലയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവരിലേക്കും കൂടെ നമ്മുടെ ചാനൽ എത്തിക്കുക. തീർച്ചയായിട്ടും അവർക്കെല്ലാം ഉപകാരപ്പെടുന്ന ചാനൽ തന്നെയായിരിക്കും നമ്മുടേത്. അപ്പോൾ ഇനി ഒരുപാട് താമസിപ്പിക്കാതെ നമ്മൾക്ക് നേരെ നമ്മുടെ എക്സ്പെൻസിൻ്റെ കാര്യങ്ങളിലേക്ക് പോവാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഇവിടെ സിമ്മ് അതുപോലെ തന്നെ വൈഫൈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് 3 രീതിയിലാണ്. അത് ഒന്നാമത് വരുന്നത് സിം കാർഡ്, രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ വൈഫൈ, പിന്നെ മൂന്നാമതായിട്ട് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ 3 രീതിയിലാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തേത് സിം കാർഡാണ്. അപ്പോൾ സിം കാർഡിനെ കുറിച്ച് പറയാനായിട്ട് ഏറ്റവും നല്ലത് ജസ്ലീനാണ്. കാരണം ജസ്ലീൻ ഇവിടെ സൈഡ് ഇൻകം എന്ന നിലയ്ക്ക് സിം കാർഡിൻ്റെ സെയിലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാനും ഇവൻ്റെ കയ്യിൽ നിന്നാണ് സിമ്മ് മേടിച്ചത്. അപ്പോൾ ഓൺ ബോർഡ് ഇങ്ങനത്തെ പരിപാടികൾ ഉള്ളത് കൊണ്ട് ആൾക്ക് പറയാൻ പറ്റും ഇവിടെ എങ്ങനെയാണ് പാക്കേജ് വരുന്നത്, നമുക്ക് എത്രത്തോളം രൂപ ഇതിനാലും നമ്മൾക്ക് എത്രത്തോളം രൂപ ഇതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വരും എന്നതിനെക്കുറിച്ച് എല്ലാം തന്നെ. അപ്പോൾ ജസ്ലിന് എത്രയാണ് നമ്മുടെ പാക്കേജൊക്കെ നോർമലി എല്ലാവരും ഉപയോഗിക്കുന്നത്? നീ വിൽക്കുന്ന ആളെ കൊണ്ട് എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഏതാണ്. നമ്മുടെ ജനപ്രിയ, അതായത് ജനപ്രിയമായിട്ടുള്ള, ഇവിടെയുണ്ട് ജനപ്രിയമായിട്ടുള്ള മറ്റേ ബ്രാൻഡുകൾ, അതിൽ ഏറ്റവും ആൾക്കാർക്ക് ഏറ്റവും അധികം പ്രിഫർ ചെയ്യുന്നത് വോഡഫോൺ ആണ്. വോഡഫോണിന് ഇപ്പോൾ ന്യൂ ഇയർ സംബന്ധമായിട്ട്, ഇപ്പോൾ ന്യൂ ഇയറിനനുബന്ധിച്ച് വോഡഫോൺ ഓഫറുകളുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾക്ക് വരുന്ന സിം ഏതൊക്കെയാണ്? പിന്നെ വരുന്നത് ഓറഞ്ച് വരുന്നുണ്ട്, ലൈക്ക ഓറഞ്ച്, അങ്ങനെ കുറച്ച് സിമ്മുകൾ വരുന്നുണ്ട്. പക്ഷെ മോസ്റ്റ്ലി എല്ലാവരും വോഡഫോൺ ആണ് ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ പാക്കേജ് 2 രീതിയിലാണ് വരുന്നത്. അത് ഏതൊക്കെയാണ് ജസ്ലി? ഒന്ന് 10 യൂറോ, അതുകൂടാതെ 15 യൂറോ. 10 യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം 850 രൂപ നാട്ടിൽ. അതെ, എത്രയും രൂപ എടുത്തു. പിന്നെ 15 യൂറോ എന്ന് പറയുമ്പോൾ ഒരു 1200 രൂപയോളം വരും. അതിനെന്തൊക്കെയാണ് നമ്മൾക്ക് നോർമലി ഇവിടെ കിട്ടുന്നത്? നമുക്ക് 10 യൂറോ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നോർമലി 12 GB ആണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ന്യൂ ഇയർ ഓഫർ അനുബന്ധിച്ച് നമുക്ക് എക്സ്ട്രാ 15 GB കൂടി കിട്ടും. പിന്നെ ആവറേജ് പറയുമ്പോൾ ഒരു 12-10 GB അത്രേ ഉള്ളൂ. പിന്നെ നാട്ടിലേക്ക് ഒരു 300 മിനിറ്റ് കോള്, 300 മിനിറ്റ് കോളും ഉണ്ട്. 15 ആകുമ്പോൾ ഒരു 20-25 GB ആവറേജ് 20 GB. പിന്നെ ഓഫർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇരട്ടിയൊക്കെ കിട്ടും, 50 GB. പിന്നെ 800 മിനിറ്റ് കോളും. അപ്പൊ ഇത്രയൊക്കെയാണ് വരുന്നത്. അപ്പൊ നമ്മൾക്ക് ഇതും അധികം ഉപയോഗിക്കാനായിട്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം വരുന്നത് നാട്ടിലെ പോലെ 24 മണിക്കൂർ നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല അല്ലെ. നമ്മൾക്ക് പോർട്ടലിൽ വരുമ്പോ മാത്രം പോർട്ടൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആസ് യൂഷ്വൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മോസ്റ്റ്ലി നമ്മൾക്ക് ഇതെല്ലാം സാധിക്കുന്നത് ഒരു ബ്രേക്ക് ടൈമിലാണ്. ബ്രേക്ക് ടൈം എന്ന് പറയുന്നത് എല്ലാവരും ഒരു ഉച്ചക്കൊക്കെ ബ്രേക്ക് ഉണ്ടാവും. ഇപ്പം ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മളുടെ CR7 സ്റ്റേഡിയം ഉണ്ട്, അല്ല CR7 മ്യൂസിയം ഉണ്ട്. നമ്മുടെ വീഡിയോ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ ചേർക്കാം. അപ്പോൾ ഇവിടെ CR7 ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിലാണ് നമ്മളുടെ ഏതൊക്കെ ട്രോഫിയാണ് അവിടെ ഇരിക്കുന്നത്? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബാലൻഡിയോർ, അതുകൂടാതെ ഗോൾഡൻ ബൂട്ട്, അങ്ങനെയുള്ള എല്ലാ ബെസ്റ്റ് പ്ലെയർ കിട്ടിയതിൻ്റെ എല്ലാ ട്രോഫികളും എല്ലാം അതൊക്കെ ആള് ഇവിടെയും സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാർക്കിലാണ് ഇരിക്കുന്നത്. ഈ പാർക്ക് നിങ്ങൾക്ക് കാണാം. ഇവിടെ അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള പാർക്ക്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ ഇവിടെ ഉണ്ട്, ക്രിസ്ത്യാനോൻ്റെ ഹോട്ടൽ, കാസിനോ, മ്യൂസിയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള സ്വന്തം നാട്ടിലിരുന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പോർച്ചുഗലിലാണ്. പക്ഷെ പോർച്ചുഗലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സ്പെയിനിൻ്റെ സിമ്മ് ഉപയോഗിക്കാം അല്ലേ? പക്ഷേ കോൾ ചെയ്യാൻ സാധിക്കില്ല, കോൾ ചെയ്യാൻ സാധിക്കില്ല, റോമിംഗ് ആണ്. അപ്പോൾ ഞാൻ ഈ നമ്മൾ ഇവിടെയാണ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം, നമ്മൾക്ക് 300 മിനിറ്റ് കോളുണ്ട്, 800 മിനിറ്റ് കോളുണ്ട് എന്നെല്ലാം പറഞ്ഞെങ്കിലും ഇവിടെ വരുമ്പോൾ നമ്മൾക്ക് എന്താ നെറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, കോൾ ഉപയോഗിക്കാൻ പറ്റില്ല. കോൾ ഉപയോഗിക്കണമെങ്കിൽ സ്പെയിനിൽ പോകണം, കാരണം സ്പെയിൻ്റെ സിമ്മാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് ഒരു സിമ്മിൻ്റെ ഒരു പാക്കേജ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ വൈഫൈ ആണ്. വൈഫൈ മോസ്റ്റ്ലി അങ്ങനെ ആരും എടുക്കാറില്ല അല്ലേ? എക്സ്പെൻസീവ് ആണ്, അതാണ് സംഭവം. എക്സ്പെൻസീവ് ആണ്. ഏകദേശം 20 പൗണ്ട് എന്ന് പറയുമ്പോൾ എത്ര രൂപ? 2000 രൂപ. നമ്മൾക്ക് സാലറി കട്ടിങ് എല്ലാം ഉണ്ടാവുന്നതിന് മുന്നേ 40 പൗണ്ടായിരുന്നു, 4000 രൂപ. അതും വെറും 3 GB അല്ലേ?
അതായത് എങ്ങനെ ഉപയോഗിച്ചാലും ഒരു 20 ദിവസത്തേക്കുള്ള ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഒരു ദിവസം 2-3 GB പെർ ഡേ ഉപയോഗിച്ചിട്ട് വരുന്നവർ ഇവിടെ വന്ന് 3 GB എന്നൊക്കെ പറയുന്നത് കുറച്ച് കഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ പാക്കേജ് ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ പോലെയാണ് വരുന്നത്. ഏകദേശം ഈ ഒരു റേറ്റാണ് ഞങ്ങളുടെ കമ്പനിയിൽ വരുന്നത്. പക്ഷേ മോസ്റ്റ്ലി നമ്മുടെ റോയൽ കരീബിയൻ്റെ അണ്ടറിലുള്ള, അതായത് റോയൽ കരീബിയൻ കോർപ്പറേഷൻ അണ്ടറിലുള്ള കമ്പനികളിലെല്ലാം തന്നെ ഒരു ആവറേജ് പ്രൈസ് വരുന്നത് ഇതാണ്. പിന്നെ ഇത് രണ്ടും ഉപയോഗിക്കാതെ, അതായത് ഇത്രയും കാശ് പോലും മുടക്കാതെ ഇതെല്ലാം സേവ് ചെയ്യുന്നവരുണ്ട്. കാരണം ഇത്രയെല്ലാം മുടക്കി മാസം 3000-4000 മുടക്കി ഇൻ്റർനെറ്റ് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ളവർ വളരെ കുറവാണ്. അപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാതെ ഫ്രീ ആയിട്ട് നടക്കുന്നവരുണ്ട്. അതായത് നമ്മുടെ പോർട്ടുകളിലെല്ലാം പോകുമ്പോൾ ഫ്രീ വൈഫൈ നമുക്ക് കിട്ടും. അതായത് ടെർമിനലിൽ നമ്മളുടെ നമ്മുടെ എയർപോർട്ടിലൊക്കെ പോയിരിക്കുന്നത് പോലെ, നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കുന്നത് പോലെ, അതുപോലെ തന്നെ ഇവിടുത്തെ മോസ്റ്റ്ലി നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡുകളിലൊക്കെ പോയിട്ട് ആ ഒരു ഫ്രീ വൈഫൈ മാത്രം വെച്ച് ജീവിക്കുന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പോൾ ഈ ഒരു വേരിയേഷൻ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത്. കാരണം നമ്മൾക്ക് ഒരു മാസം 10 GB എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു വീഡിയോ എല്ലാം ചെയ്യുമ്പോൾ തന്നെ 2-3 GB കാര്യങ്ങളെല്ലാം ആവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഒരു ആവറേജ് പ്രൈസ് പറയുകയാണെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഒരു 1500 രൂപ നമ്മളൊരു മാസം ചിലവാക്കും. അത് ഫുൾ ടൈം നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ അതിലും കൂടുതൽ ചിലവാക്കേണ്ടി വരും. പക്ഷേ 1500 രൂപ ഒരു ആവറേജ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ജസ്ലിന് ഇവിടെ സിമ്മിൻ്റെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഒരു കുറച്ച് സൈഡ് ഇൻകത്തിനെ കുറിച്ചും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് സാലറി അല്ലെ, വിത്തൗട്ട് സാലറി നമ്മൾ കുറച്ച് കാശുണ്ടാക്കുന്ന ആളുകളുണ്ട്. അത്യാവശ്യം സൈഡ് ബിസിനസ്സും കാര്യങ്ങളെല്ലാം ചെയ്ത് അവര് മെയിനായിട്ട് എന്തൊക്കെയാണ് വരുന്നത്? ഒന്ന് സിം കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാബിൻ ഹെൽപ്പ് ഉണ്ട്. ക്യാബിൻ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എംബാർക്കേഷൻ ഡിസംബാർക്കേഷൻ ഡേ ഒരു ക്യാബിൻ സ്റ്റുവാർഡും അവരുടെ അസിസ്റ്റന്റ് 3 പേർക്കും കൂടെ ഒരു 40 ക്യാബിൻ ഉണ്ടാവും അല്ലേ. അപ്പൊ ഇത്രയൊക്കെ ഒരു ദിവസം കൊണ്ട് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയുള്ള സമയത്ത് അല്ലെങ്കിൽ രാവിലെ തുടങ്ങി ഉച്ച വരെയുള്ള ഒരു ഷോർട്ട് ടൈമിൽ അല്ലെങ്കിൽ ആ ഷോർട്ട് പീരീഡിൽ അടിച്ചു തീർക്കും അല്ലെങ്കിൽ റെഡിയാക്കും എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ആ സമയത്ത് ബ്രേക്ക് ഉള്ളവർ അല്ലെ, ഓഫ് ഡ്യൂട്ടിയിലുള്ളവർ അവരൊക്കെ പോയിട്ട് അവിടെ ഹെൽപ്പ് ചെയ്യും. അതിനൊരു ഇപ്പോൾ കൊടുക്കുന്നത് ഏകദേശം ആഴ്ചയിൽ $25 ആണ്. അപ്പോൾ 4 എംബാർക്കേഷൻ നടക്കും. അതായത് നമ്മൾക്ക് ആഴ്ചയിലായ കൊണ്ട് തന്നെ 4 എംബാർക്കേഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു $100, അതായത് ഒരു 7500-8000 രൂപ അങ്ങനെ ഒരു സൈഡ് ഇൻകം ഉണ്ടാക്കുന്നവരുണ്ട്. പിന്നെയുള്ളത് സിം കാർഡ്. സിം കാർഡ് വിറ്റാലും ഒരു 100 അത്രയൊക്കെ തന്നെ കിട്ടും അല്ലേ, 100 മേലേക്ക് ഉണ്ടാക്കും. അത് ബിസിനസ്സാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ സ്മാർട്ട്നെസ് പോലെ ഇരിക്കും. പക്ഷേ അതെല്ലാവരും ചെയ്യുന്നില്ല കേട്ടോ, വളരെ കുറച്ചാളുകളെ ചെയ്യുന്നുള്ളൂ. പിന്നെ ചെയ്യുന്നതാണ് വാഷിങ്. അതായത് ഇപ്പോൾ നമ്മുടെ ഡ്രസ്സെല്ലാം നമ്മൾക്ക് പ്രൈവറ്റ് ആയിട്ട് പോയി വാഷ് ചെയ്യണം. ഞാൻ കാണിക്കാം നമ്മളുടെ ക്രൂ ലോണ്ടറിയും കാര്യങ്ങളെല്ലാം തന്നെ കാണിക്കാം. അപ്പോൾ അവിടെ പോയിട്ട് പ്രൈവറ്റ് ആയിട്ട് വാഷ് ചെയ്യുന്നതിന് പകരം നമ്മൾക്ക് ഇവിടുത്തെ പിള്ളേരെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു $5, അതായത് ഒരു 350 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ പോയി അത് വാഷ് ചെയ്തെടുത്തിട്ട് വരും. ഒരു കൈ കൊണ്ടല്ല, ജസ്റ്റ് ആ മെഷീനിൽ പോയി വാഷ് ചെയ്തിട്ട് വന്നാൽ മതി. കാരണം നമ്മൾക്കിപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഷെഫിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സമയം കിട്ടാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ആ സമയത്തെല്ലാം നമ്മൾ അവരെയാണ് ഇതാക്കുന്നത്. പക്ഷേ ഇതിലൊന്നും പെടാത്ത ഒരു സംഭവമുണ്ട്, അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കുന്നത്, മുടിവെട്ട്, ഹെയർ കട്ട്. നാട്ടിൽ നിന്ന് അതിൻ്റെ ഒരു ചെറിയ കോഴ്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമെങ്കിൽ, ഇവിടെ എന്ത് ജോലിക്ക് വന്നാലും അതിൻ്റെ ഒരു കോഴ്സ് ചെയ്തിട്ട് വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇവിടെ, എനിക്ക് രണ്ട് സൈഡ് ബിസിനസ് ഉണ്ട്, ഹെയർ കട്ടും സിം വിൽപ്പന. ഇവിടെ ഹെയർ കട്ട് ഇത്ര പ്രൊഫഷണൽ ആണെങ്കിൽ നല്ലൊരു ബിസിനസ് ആണ്. അതായത് സാലറിയിലും കൂടുതലുണ്ടാകാം. അതായത് ഇവിടെ$5 ആണ് നമ്മുടെ മുടി വെട്ടാൻ കൊടുക്കുന്നത്. അതായത് നാട്ടിലെ 350 രൂപ ഒരു ദിവസം 2-3 മുടിയൊക്കെ വെട്ടുന്നവരുണ്ട്, അല്ല 2-3 പേരുടെ മുടിയൊക്കെ വെട്ടുന്നവരുണ്ട്. അപ്പോൾ എത്രയാ, ഒരു 700 രൂപ വരും. അങ്ങനെ 30 ദിവസവും കണ്ടിന്യൂ വെട്ടുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം എത്രത്തോളം രൂപ അവരുണ്ടാകുന്നുണ്ടെന്ന്. അപ്പോൾ ആ രീതിയിലേക്കാണ് ഇവിടെ സൈഡ് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എന്നോട് 1-2 പേരും ഈ കാര്യം ചോദിച്ചായിരുന്നു, നമ്മൾക്ക് സൈഡായിട്ട് എന്താണ് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ച്. അപ്പോൾ ഇതാണ് ഒരു സൈഡ് ബിസിനസ് എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ഔട്ട് ഓഫ് സാലറി നമ്മൾക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ എക്സ്പെൻസ് വരുന്നതും ഇത്രയാണ്. പിന്നെ നമ്മൾക്ക് ഒരുപാട് എക്സ്പെൻസുകളൊക്കെ വരുന്നുണ്ട്. അതായത് ഏതൊക്കെയാണ് പിന്നെ വരുന്നത്? വെള്ളം മേടിക്കണം, ഡ്രിങ്ക്സ്, ക്രൂബാർ എന്ന് പറയുന്നത് കുടിക്കാൻ വേണ്ടി മാത്രമല്ല, അവിടെ ഇപ്പോൾ നമ്മൾക്ക് വാട്ടർ, ചിപ്സ്, ക്രൂബാറിലാണ് നമ്മൾക്ക് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. അത് നമ്മളുടെ ഡ്രിങ്കിങ് വാട്ടർ, ചിപ്സ്, സിഗരറ്റ്, അതുപോലെ തന്നെ ബിയർ, വൈൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മളും ഒരു തുക ചിലവഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഞാനൊരു $50 ആണ് ഒരു മാസം ഞാൻ ചിലവഴിക്കുന്നത്. അതായത് എൻ്റെ കാര്യങ്ങൾക്കായിട്ട് $50 എന്ന് പറയുമ്പോൾ ഒരു 3500 രൂപയോളം ഞാൻ ചിലവ് അതിന് വരും. പിന്നെ അതുകൂടാതെ ഞാൻ സിമ്മും മേടിക്കുന്നത് ഒരു 15 യൂറോൻ്റെ സിം കാർഡാണ്. അപ്പോൾ അത് $20 വരും. അങ്ങനെ
$20 ഒരു 4000-5000 രൂപയോളം എനിക്ക് ചിലവ് വരും. ഇപ്പൊ നിന്റെ ആവറേജ് എത്ര വരുന്നത്? എനിക്ക് ഒരു 3000-4000 രൂപ തന്നെ. അത്രയൊക്കെ തന്നെ ചിലവ് വരും. പക്ഷേ നമ്മള് നാട്ടില് ഇപ്പൊ സിമ്മ് മേടിക്കാൻ 100 രൂപ അല്ലെങ്കിൽ 200 രൂപ കൊടുത്താലും നമ്മൾ ആവറേജ് കണക്ക് കൂട്ടുമ്പോൾ എനിക്ക് അത്ര വലിയ വ്യത്യാസം തോന്നുന്നില്ല. കാരണം നാട്ടിൽ 20,000 രൂപയോ അല്ലെങ്കിൽ ഒരു 15,000 രൂപ സാലറി കിട്ടിയിട്ട് നമ്മൾ 1,000-2,000 രൂപ ചിലവാക്കുന്നു. ഇതിലും കൂടുതൽ ചിലവാക്കുന്നുണ്ട് നാട്ടിൽ. നാട്ടിൽ നോക്കുവാണെങ്കിൽ ഇതിലും കൂടുതലാണ്. കാരണം നമ്മൾക്ക് ഇവിടെ വേറെ എക്സ്പെൻസ് ഒന്നും വരുന്നില്ല, പെട്രോൾ അടിക്കുന്നില്ല. നാട്ടിലാണെങ്കിൽ വണ്ടിക്ക് പെട്രോൾ അടിച്ചാണ് ഏറ്റവും കൂടുതൽ കാശ് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ 50,000-1,00,000 ഒക്കെ സാലറി കിട്ടുമ്പോൾ അതിൽ നിന്ന് 4,000-5,000 ചിലവഴിക്കും എന്ന് പറയുന്നത് അത്ര സീനുള്ള ഒരു കാര്യമല്ല അല്ലേ? നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് അത്രമേ ചിലവ് വരുന്നുള്ളൂ. മാക്സിമം എങ്ങനെ ഒരു ലാവിഷ് ആയിട്ട് നടന്നാൽ പോലും ഒരു 5,000 രൂപയോളമേ ചിലവ് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് സേവിങ്സ് ആണ്. പിന്നെ നാട്ടിലേക്ക് അയക്കുന്നതിന് പിന്നെ നമ്മൾക്കൊരു ചെറിയൊരു എമൗണ്ട് വരുന്നുണ്ട്. അതിപ്പോൾ ഒരു പ്രാവശ്യം അയക്കുന്നതിന് എത്രയാണ്? $5. അതായത് നമ്മൾ ഒരു പ്രാവശ്യം സാലറി സെൻഡ് ചെയ്യുമ്പോൾ $5 കൊടുക്കണം. അപ്പോൾ അതും സേവ് ചെയ്യുന്നവരുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ മന്ത്ലിയാണ് സെൻഡ് ചെയ്യുന്നത് ടു മന്ത്സിൽ വൺ ടൈമാണ്. അപ്പോൾ അങ്ങനെ ഒരു $5 സേവ് ചെയ്യാം. അങ്ങനെയൊക്കെ ക്യാഷ് സേവ് ചെയ്യാനും ക്യാഷ് ചിലവാക്കാനും എല്ലാം ഒരുപാട് വഴികളുണ്ടെങ്കിലും ഞങ്ങൾ പറയുന്നത് ഒരു ആവറേജ് ഒരു 5,000 രൂപയുണ്ടെങ്കിൽ അത്യാവശ്യം അടിച്ചു പൊളിച്ച് പുറത്തു പോയി ഭക്ഷണം കഴിക്കാനും നമ്മുടെ സിം കാർഡ് ബാക്കി ചിലവുകളെല്ലാം ബീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെയുള്ള ഷിപ്പിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് വരുന്നതാണ് നമ്മൾ. പിന്നെ ജസ്ലിന്റെ തന്നെ ഒരു വീഡിയോ കൂടെ നമ്മൾ ചെയ്യാം. അതായത് ജസ്ലിൻ ഇവിടെ എങ്ങനെയാണ് വന്നത് അല്ലേ? വന്നത് സ്നാക്സ് വാർഡ് അല്ലേ? അതായത് വെയിറ്ററിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ, നമ്മുടെ ക്രൂ മെസ്സിലെ കാര്യങ്ങൾ അതൊക്കെയാണ് തുടങ്ങുന്നത്. അതായത് നമ്മുടെ സ്റ്റാഫിന്റെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ ഓഫീസർമാരുടെ കാര്യങ്ങൾ ഓഫീസർമാരോട് നോക്കിയതിന് ശേഷം പിന്നെ ഗസ്റ്റിന്റെ കാര്യങ്ങൾ ഈ ഒരു ലെവലിലാണ് പോകുന്നത്. അതിപ്പോൾ ഹൗസ് കീപ്പിംഗ് ആയാലും ശരി സ്നാക്സ് വാർഡ് ആയാലും ശരി അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിന് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇവിടെ വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോൻ്റെ നാട്ടിൽ നിന്നുള്ള നമ്മുടെ ആദ്യത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ മറ്റേ വീഡിയോ കാണാൻ മറക്കരുത്. നമ്മളുടെ ഈ റൊണാൾഡോവിൻ്റെ ട്രോഫി അല്ലേ, ട്രോഫിയും മറ്റു കാര്യങ്ങളെല്ലാം ഉള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതും കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.